അബോരിക്കോഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ കണ്ണടച്ചു വിശ്വസിക്കരുതെന്ന് എല്ലാ ഘട്ടത്തിലും ഞാൻ പറയുന്നതാണ് സംസാരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ദേവിക എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിനി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു വാർത്തയെ ആധാരമാക്കിക്കൊണ്ടായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് അപ്പോൾ തന്നെ വളരെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആയതുകൊണ്ട് ഞാൻ അത്ര വിശ്വാസ്യതയിലെടുക്കുന്നില്ല എന്തായാലും ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിനെ ഞാൻ വിശ്വാസ്യതയിലെടുക്കുന്നില്ല എന്നാണ് കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത കൊടുത്തത് ഇങ്ങനെയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ദളിത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ടി വി നന്നാക്കാൻ അച്ഛൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത കൊടുത്തത് ആയിരുന്നില്ലേ എന്നാൽ ഇതേ വാർത്ത മറ്റു ചില മാധ്യമങ്ങളിൽ വന്നത് വളരെ വ്യത്യസ്തമായാണ് കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് കൃത്യമാണ് ജനങ്ങളെ അവിടെയും ഇവിടെയും തൊടാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാർത്ത കൊടുത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് പറയിപ്പിക്കുകയും അതിൻ്റെ പേരിൽ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എം എസ് എഫ് ഇന്നലെ സമരം നടത്തുകയും ചെയ്ത് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഇതേ വാർത്തയെക്കുറിച്ച് മറ്റൊരു മാധ്യമമായ സിറാജ് ലൈവിൽ വന്ന വാർത്തയാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ എന്നാണ് അതിൻ്റെ തലക്കെട്ട് മലപ്പുറം വളാഞ്ചേരി ഇരിമ്പിളിയം പഞ്ചായത്തിൽ പത്താം ക്ലാസ്സുകാരിയായ ദളിത് വിദ്യാർത്ഥിനി ദേവിക മരിച്ച വിഷയത്തിൽ ദുരൂഹത കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ തുടങ്ങിയ ഓൺലൈൻ ക്ലാസ് ലഭ്യമാകാത്തതാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാരോപിച്ച് യു ഡി എഫ് സമര ഇനിയും യഥാർത്ഥ മരണ കാരണം അറിവായിട്ടില്ല വീടിന് സമീപത്ത് തീ മരിച്ച കുട്ടിയുടെ കരച്ചിൽ ആരും കേട്ടില്ല എന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പൊള്ളലേറ്റു മരിച്ചു കിടന്ന സ്ഥലത്ത് പുൽനാമ്പുകളിൽ തീ പടർന്നിരുന്നില്ല ഇതെല്ലാം ദുരൂഹത ഉണർത്തുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിദ്യാർത്ഥിയല്ല ദേവിക കാരണം കുട്ടി പഠിക്കുന്ന ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടി അംഗമാണ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നർത്ഥം ഇത്തരം സൗകര്യമുണ്ടായിരുന്ന കുട്ടി സ്കൂൾ തുടങ്ങി ആദ്യ ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ലഭ്യമായില്ല എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്ന് പോലീസും പറയുന്നു എന്നാണ് സിറാജ് ലൈവിലെ വാർത്ത പിന്നെ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ എന്ത് തന്തയില്ലായ്മയും കാണിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാനാവും അത്രമേൽ ഗൗരവമേറിയ ഒരു വിഷയത്തെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ ഒട്ടും ബോധമില്ലാതെ ചാനലിൻ്റെ റേറ്റിംഗ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് ഈ പറയുന്ന കേരളത്തിലെ ചില മാമാധ്യമങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാമാ മാധ്യമങ്ങൾ എന്നു തന്നെയാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിലെ ചർച്ചയാണ് മാതൃഭൂമി ന്യൂസിലെ ചർച്ചക്കകത്ത് മരിച്ച് അതായത് വെന്തുരുകിപ്പോയ സ്വന്തം മകൾ ആ മകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ഇതുവരെ എത്തിയിട്ടില്ലാത്ത പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ സങ്കടം ഒന്ന് തീരുന്നതിന് മുമ്പും കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമി ന്യൂസിൽ ചർച്ചക്ക് വിളിച്ചിരുത്തിയിരിക്കുന്നു ആ പെൺകുട്ടിയുടെ അമ്മയെയും അച്ഛനെയും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മനസ്സിലായോ നമുക്ക് എന്തൊരു ആഭാസമാണെന്ന് നോക്കിക്ക് എങ്ങനെയൊക്കെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാം എന്നതാണ് ചിന്ത സമൂഹം ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല സ്വന്തം മകൾ മരിച്ചു വീണ് അതിൻ്റെ സങ്കടം തീരുന്നതിന് മുമ്പേ അവരെ ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തി സമൂഹത്തിന് മുന്നിൽ മൊത്തം അവരുടെ എന്താ പറയുക ആ ഒരു അവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ട് വളരെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയല്ലേ ആ ചർച്ചയിൽ വിളിച്ചിരുത്തിയതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അംഗീകരിക്കാനാവുന്നുണ്ടോ അത് എങ്ങനെ അംഗീകരിക്കാനാവും അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്നാണ് ഒരേ വിഷയത്തിൽ പലതരത്തിൽ വാർത്ത കൊടുക്കുകയും അതിലേതാണ് സത്യമെന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാരിനെതിരെ ആളുകൾ തിരിയുന്നു എന്നത് വലിയൊരു ചോദ്യമാണ് അല്ലേ ആർക്കെങ്കിലും ഇത്തരം ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യമില്ലാത്ത അവസ്ഥ വന്നാൽ അവിടുത്തെ വാർഡ് മെമ്പർമാരുമായി ബന്ധപ്പെടണമെന്ന് വളരെ കൃത്യമായി ആര് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസക്കാലത്തിനു ശേഷം ഇപ്പോൾ എടുക്കുന്ന ഈ ക്ലാസ്സുകൾ മുഴുവൻ നിങ്ങൾക്ക് വീണ്ടും സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കും നിങ്ങൾക്കത് സ്കൂളുകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശ്രദ്ധയില്ലായ്മയും അതുപോലെ തന്നെ കരുതലിൻ്റെയും വലിയ കുറവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവും മനസ്സിലായോ അതായത് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട് ഈ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് കിട്ടിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഞാൻ എൻ്റെ താഴെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഏഷ്യാനെറ്റ് ന്യൂസ് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ അടവായിട്ട് ഈ വാർത്തയെ മാറ്റിയപ്പോൾ ഏറെക്കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് സിറാജ് ലൈവിലെ വാർത്ത വരുന്നു ഒട്ടും മനുഷ്യത്വമില്ലാത്ത മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുമായി മാതൃഭൂമി ന്യൂസ് വരുന്നു ആലോചിക്കണം നമ്മൾ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടി വിയുടെ കുറവുണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ തിരിയുന്നവരോടാണ് ഭരണകർത്താക്കൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ആദ്യം ഇടപെടേണ്ടിയിരുന്നത് നിങ്ങൾ നോക്കൂ ആ സ്ഥലം എം എൽ എ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ് ആബിദ് ഹുസൈൻ തങ്ങൾ അതുപോലെ തന്നെ ആ സ്ഥലത്തെ എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ് മുസ്ലിം ലീഗിൻ്റെ എം പി ആണ് ആ സ്ഥലത്തെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഭരിക്കുന്നതും മുസ്ലിം ലീഗാണ് അല്ലേ ആലോചിക്കണം നമ്മൾ അപ്പോൾ ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പോൾ ഭരണകർത്താക്കളുടെ മേൽ മാത്രം ഈ വിഷയത്തെ കെട്ടിവെക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം ഇതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഭരണകർത്താക്കൾ ആദ്യമേ തന്നിട്ടുണ്ട് ഈ ഓൺലൈൻ ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഓൺലൈൻ ക്ലാസിൽ പങ്കെടുക്കാതിരുന്നാൽ ഈ ക്ലാസ് പിന്നീട് കിട്ടുമോ എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ വിവരം ഭരണകർത്താക്കൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയ മറ്റൊരു വിഭാഗമുണ്ട് മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വലിയ പ്രശ്നമാക്കിക്കൊണ്ട് ജനങ്ങൾ സർക്കാരിനു നേരെ തിരിയാനും സർക്കാരിനു നേരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പിന്നെ ജനവികാരം ഇളക്കിവിടാനും ശ്രമിച്ചപ്പോൾ ഡി വൈ എഫ് ഐ എന്ന് പറയുന്നൊരു യുവജന സംഘടന മാതൃകയാവുകയാണ് ചെയ്തത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാതൃകയാവുകയാണ് ചെയ്തത് കണ്ണൂർ ജില്ലയിൽ എസ് എഫ് ഐ സഖാക്കൾ അൻപതോളം വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ടി വി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ടി വി ചലഞ്ച് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചു നടി മഞ്ജു വാര്യരും അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണനും അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം ഈ ടി വി ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് രംഗത്തു വന്നു നിരവധി ആളുകളാണ് ഇതിനോടകം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ടി വി കൊടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചു കടന്നു വന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതൊരു കൃത്യമായ ഇടപെടലാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു യുവജന സംഘടന എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന ഇടപെടേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഡി വൈ എഫ്ഐയുടെ ടി വി ചലഞ്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത് അങ്ങനെയാണ് ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് അങ്ങനെയാണ് ഒരു വിഷയത്തെ നോക്കി കാണേണ്ടത് അവിടെ ഗൗരവമായി കാണേണ്ട ഈ വിഷയത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാനും വേണ്ടിയാണ് ചില മാധ്യമങ്ങളും വലതുപക്ഷവും ശ്രമിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവും ആരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ നിന്നു തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വിഷയത്തെയും നിങ്ങൾ പഠിക്കരുത് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് അതാണ് ശരി എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് മറ്റു പലതിനുമാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്